ജക്കരിയാ നബി അലൈഹിസ്സലാമിന്റെ ദുആയാണത്. മക്കളെ തരണേ, കുട്ടി വേണം. ഇപ്പോ നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ദുആരക്കാൻ വേണ്ടി ഇവിടെ തന്നു. 7 വർഷമായി മക്കളില്ല, അല്ലാഹു അവർക്കും അതുപോലെ അങ്ങനെ കാത്തിരിക്കുന്ന ദമ്പതിമാർക്കൊക്കെ കൺകുളിർമയുള്ള സ്വാലിഹ്യങ്ങളായ മക്കൾ അല്ലാഹു കൊടുക്കട്ടെ. അങ്ങനെയാണ്, എനിക്കൊരു കുട്ടിനെ തന്നേക്ക റബ്ബേ, ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല. അങ്ങനെയല്ല, എനിക്കൊരു സ്വാലിഹായ കുട്ടിയെ താറബ്ബേ, അതാണായാലും പെണ്ണായാലും കുഴപ്പമില്ല. അങ്ങനെ ചോദിക്കേണ്ടത്, സ്വാലിഹ്യങ്ങൾ തരണം. അപ്പോഴാണ് വഹബിനാ ലഹു യഹ്യാ, ആ പ്രാർത്ഥനക്കാണ് ജക്കരിയാ നബിക്ക് അല്ലാഹു യഹ്യാ നബിയെ കൊടുത്തത്. സ്വാലിഹായ കുട്ടിയെ വേണം, സ്വാലിഹായ കുട്ടി അല്ലാഹു നമുക്ക് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ അതാ പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞിന്റെ സംരക്ഷണം, കുഞ്ഞിന്റെ വളർത്തൽ, കുഞ്ഞിന്റെ തർബിയത്ത് എന്ന് പറഞ്ഞത് ഉമ്മയുടെ ഗർഭാശയത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ആരംഭിക്കുന്നുണ്ടത്രേ. ജനറ്റിക് എഞ്ചിനീയറിംഗിൽ പ്രഗത്ഭനായ പണ്ഡിതന്മാരുണ്ട്, ആധുനികരായ ആലിമീങ്ങൾ. അലാഉദ്ദീൻ ഖബാൻജിയെ പോലെയുള്ള ആളുകൾ ആ വിഷയത്തിൽ റിസർച്ച് ചെയ്ത ആളുകളാണ്. ഗർഭാശയത്തിനുള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ആ ഉമ്മയിൽ നിന്ന് പഠിക്കുന്ന ആദ്യത്തെ പാഠം ഗർഭം ചുമക്കുന്ന സമയത്താണ്. കുഞ്ഞ് ആദ്യം പഠിക്കുന്ന മദ്രസ ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളിലാണത്രേ. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഉമ്മയുടെ ചുറ്റും ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ കുഞ്ഞ് അനങ്ങുന്നത്. ഗർഭാശയത്തിരിക്കുന്ന കുഞ്ഞ് ശബ്ദങ്ങൾക്ക് പ്രതികരിക്കുന്നുണ്ട്. ഉമ്മ കേൾക്കുന്ന അത് ടിവിയുടെ ശബ്ദമാണെങ്കിൽ അത് കുട്ടി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഉമ്മ ഓതുന്നത് ഖുർആനാണെങ്കിൽ അത് കുട്ടി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഉമ്മ ചൊല്ലുന്ന ദിക്റാണെങ്കിൽ അത് കുട്ടി അറിയുന്നുണ്ട്. ഉമ്മ അനാവശ്യമായ വർത്തമാനങ്ങൾ പറയുകയാണെങ്കിൽ ഈ കുട്ടി അത് സ്വാധീനിക്കുന്നുണ്ട്. ഉമ്മയുടെ കൽബിന്റെ ഉള്ളിൽ വിഷമം വരുമ്പോ കുഞ്ഞ് കാലിട്ടടിക്കുന്നുണ്ട്. ഉമ്മ റിലാക്സ് ആയിട്ടിരിക്കുമ്പോ കുഞ്ഞ് ശാന്തമാണ്. മനസ്സിനുള്ളിലുള്ള വികാരങ്ങൾ പോലും കുഞ്ഞ് മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടെന്ന ആധുനിക പഠനങ്ങൾ തെളിയിച്ചത് വലിയ അത്ഭുതമാണ്. സിസ്റർ വലിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു, അവരെ പഠനം നടത്തി. നാട്ടിലൊന്നുമില്ലല്ലോ, മംഗലാടൊന്നും സിസ്റർ വലിക്കുന്ന പെണ്ണുങ്ങളൊന്നുമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരും, ബസ് സ്റ്റോപ്പിലൊക്കെ കാൽമക്കാലം കയറി സിസ്റർ വലിക്കുന്നത് ലോകത്ത് പല ഭാഗത്തും കണ്ടു തുടങ്ങി. നമ്മുടെ നാട്ടിലൊന്നും എത്തിയിട്ടില്ല എന്ന് വിചാരിക്കാം. അതൊന്നും എത്താതിരിക്കട്ടെ, കുറച്ച് റബ്ബ് കാക്കട്ടെ. എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അങ്ങനെ സ്മോക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ഒരു പെണ്ണുണ്ടായിരുന്നു. കുട്ടിക്ക് 7 മാസം ഗർഭമായ സമയത്ത് ആ ഉമ്മയെ പരീക്ഷണത്തിന് കൊണ്ടുവന്നു. 24 മണിക്കൂർ ഉമ്മ എന്ത് ചെയ്യണം? സ്മോക്കി നിർത്തിവെക്കണമെന്ന നിർദ്ദേശം, ഡോക്ടറുടെ നിർദ്ദേശം. കുഞ്ഞിനെ പരിശോധിച്ചു നോക്കി. ആ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്, കുഞ്ഞിന്റെ മനോനില വളരെ ശാന്തമാണ്. 24 മണിക്കൂർ കഴിഞ്ഞ് സിഗരറ്റ് കത്തിച്ച് ചുണ്ടിലേക്ക് വെച്ചപ്പോഴേക്കും കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിൽ വ്യത്യാസം വരുന്നു. സുബ്ഹാനല്ലാഹ്. ഉമ്മയുടെ മനസ്സിൽ വരുന്ന സങ്കുചിതത്വം കുഞ്ഞിന്റെ മനസ്സിലേക്ക് ഡയറക്റ്റ് പോവുകയാണ്. ആ രീതിയിൽ ഗർഭാശയത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ ചെയ്യുന്ന പ്രവൃത്തികൾ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് ഉമ്മാക്ക് സ്നേഹം തോന്നണമെന്ന് പറയാൻ കാരണം. ഗർഭാശയത്തിരിക്കുന്ന കുഞ്ഞിനെ കാണുമ്പോ അല്ലാഹുവേ നിന്റെ റിസഖ്, നീ തന്ന ഒരു റിസഖ് എന്റെ വയറ്റിൽ വളരുകയാണ് അല്ലാഹുവേ, അത് സ്വാലിഹായ കുഞ്ഞാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിനെ വളർത്തുന്ന, അല്ലെങ്കിൽ കുഞ്ഞിന് പ്രസവം ജന്മം നൽകുന്നതുവരെ കൊണ്ട് നടക്കുന്ന ഒരു ഉമ്മയും അല്ലാത്ത ഉമ്മയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിന്റെ മാതൃകയാണ് ഇമ്രാൻ എന്നവരുടെ ഭാര്യയായിരുന്ന ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹാ, മറിയം ബീവിയുടെ ഉമ്മ. ഗർഭം ചുമന്നപ്പോ എന്താ പറഞ്ഞത്? റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. ഹന്നത്ത് ബി പറയാ, റബ്ബി ഇന്നി നദർതു ലക, അല്ലാഹുവേ നിനക്ക് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു റബ്ബേ, മാ ഫീ ബത്നി മുഹററ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നിനക്ക് സ്വതന്ത്രമാക്കി തന്നു റബ്ബേ. അവര് വിചാരിച്ചത് ആൺകുഞ്ഞായിരിക്കുമെന്ന്. അന്നൊക്കെ കന്യാസ്ത്രീകളൊക്കെ പള്ളിയിലേക്ക് ആക്കുന്ന പോലെ പള്ളിയുടെ സേവനത്തിന് വേണ്ടി മക്കളെ നേർച്ചയാക്കുന്ന സമ്പ്രദായമുണ്ട് അവരുടെ മതവിശ്വാസങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീഅത്തിന്റെ മുമ്പുള്ള ശരീഅത്തിൽ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് ഹന്നത്ത് ബീവി അങ്ങനെ പറഞ്ഞത്, റബ്ബേ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ്, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് മുഹററ, നിനക്ക് സ്വതന്ത്രമാക്കി തന്നിരിക്കുന്നു റബ്ബേ, നിനക്കാണ്, ഇത് നിന്റെ കുഞ്ഞാണ്.
നിനക്കാണ് റബ്ബേ ഈ കുഞ്ഞ്, നിനക്ക് സേവനം ചെയ്യാനുള്ള കുഞ്ഞാണത്. എന്നിട്ട് പറഞ്ഞു, ഫതഖബ്ബൽ മിന്നീ, എന്റെ ഈ കുഞ്ഞിനെ നീ സ്വീകരിക്കണമേ. ഇന്നക അൻത സമീഉൽ അലീം, എല്ലാം കേൾക്കുന്നവനെ, എല്ലാം അറിയുന്നവനെ. ആ ഒരു ഉമ്മയുടെ ഫീലിംഗും, ഡോക്ടർ അടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവാണ്, എന്നാ പിന്നെ പിന്നെ എന്താ കാട്ടാ? അബോർഷൻ ചെയ്താൽ ഇപ്പൊ ഉമ്മ ജീത്ത പറയും, വാപ്പ ജീത്ത പറയും, ഭർത്താവിനെ ഇഷ്ടമല്ല, എന്നാ പിന്നെ അവിടെ നിന്നോട്ടെ. അങ്ങനെ വളരുന്ന കുഞ്ഞും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് കുടുംബജീവിതവുമായി ഒരുമിച്ച് ഭാര്യ ഭർത്താവുമായി ജീവിക്കുന്ന ആളുകൾ, അവർ ശാരീരികമായ ഇന്റർകോഴ്സ് നടക്കുന്ന സമയത്ത് ചൊല്ലണം എന്ന് പറഞ്ഞ നിബിധങ്ങൾ എന്ത്? അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്വാന മാ റസഖ്തനാ, അല്ലാഹുവേ ഞങ്ങൾ രണ്ടുപേരിലേക്കും പിശാചിനെ വരുത്തല്ലേ റബ്ബേ. വജന്നിബി ശൈത്വാന മാ റസഖ്തനാ, നീ ഞങ്ങൾക്ക് നൽകുന്ന മക്കളിലും പിശാചിന്റെ ബാധ ഏൽപ്പിക്കല്ലേ, പിശാചിന്റെ ദുർബോധനം തരല്ലേ എന്ന് പറഞ്ഞാൽ, ഒരു കുഞ്ഞിന്റെ ജന്മം നടക്കുന്നത് ഇന്റൻഷനലായിരിക്കണം എന്നർത്ഥം. ഭർത്താവിന്റെ ബോധത്തോടുകൂടെ, ഭാര്യയുടെ അറിവോടുകൂടെ എന്നല്ലാതെ പെട്ടുപോയി എന്ന് പറഞ്ഞ പോലെ തരാവരുത്. അതാണ് ഇതിന്റെ പച്ചയായ അർത്ഥം. അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക, എനിക്ക് വേണം റബ്ബേ. അങ്ങനെയൊക്കെ അങ്ങനെ വളരുമ്പോ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോട് സ്നേഹം തോന്നും. അലാഉദ്ദീൻ ഖബാജ് നടത്തിയ ഒരുപാട് പഠനങ്ങളുണ്ട്. കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊരു പെണ്ണ് ഗർഭമുണ്ടായിക്കഴിഞ്ഞു, വേണ്ട എന്ന വിചാരം, പക്ഷേ അബോർഷൻ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ വളർന്നു. കുഞ്ഞിനെ ഇഷ്ടമില്ലാതെ തന്നെ വളർത്തി. അങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പോകുമ്പോ ആ കുഞ്ഞ് പ്രസവിക്കപ്പെട്ട ഉടനെ ഉമ്മയുടെ മുലപ്പാല് കുടിച്ചില്ല, വേറൊരു സ്ത്രീയെ കൊണ്ടുവന്നു, അവരുടെ പാല് കുടിച്ചു. അടുത്തതവണ കുഞ്ഞിന്റെ കണ്ണ് മൂടി വെച്ചിട്ട് ഉമ്മയെ കാണിച്ചെടുക്കാതെ പ്രസവിച്ച ഉമ്മ തന്നെ കൊടുത്തു. കുട്ടി റഫ്യൂസ് ചെയ്തു, കുടിച്ചില്ല. സുബ്ഹാനല്ലാഹ്, എന്തുകൊണ്ട് കുടിച്ചില്ല? എന്നെ എന്റെ ഉമ്മാക്ക് വേണ്ടായിരുന്നല്ലോ എന്ന ആ ഒരു ചിന്ത ഈ കുഞ്ഞിന്റെ മനസ്സിലേക്ക് അല്ലാഹു തആല കൈമാറ്റം ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന്റെ മനസ്സ് ഉമ്മയുടെ മനസ്സ് തന്നെയാണ്. ഒരു കുട്ടിക്ക് ജീവിക്കുന്ന ഏറ്റവും വലിയ പോഷകാഹാരം കുഞ്ഞ് ഗർഭത്തിലിരിക്കുന്ന സമയത്ത് ഉമ്മ കഴിക്കുന്ന ഭക്ഷണമാണ്. ഉമ്മ കഴിക്കുന്ന ഭക്ഷണം ഗർഭാശയത്തിലൂടെ, പൊക്കിൾക്കൊടിയിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നതാണ് ഒരു കുഞ്ഞിന് ലഭിക്കുന്ന ഏറ്റവും പോഷകമുള്ള ആഹാരം. ആ സമയത്ത് കുഞ്ഞിന്റെ മനസ്സ് ഉമ്മയുടെ മനസ്സ് തന്നെ. ഉമ്മയുടെ എന്നെ വേണ്ട എന്ന് പറഞ്ഞ ഉമ്മയല്ലേ, ആ ഉമ്മയുടെ പാൽ എനിക്ക് വേണ്ട എന്ന് ഒരു കുഞ്ഞ് റഫീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇത് ജനറ്റിക് സൈക്കോളജിയിൽ അതിന്റെ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ആളുകൾ അത്ഭുതപ്പെട്ടു പോയ വിഷയമാണ്. ഇങ്ങനെയൊക്കെ നടക്കുമോ? നടക്കുന്നുണ്ടെന്നാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ഓതിയിരുന്ന പെണ്ണ്, നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്ന ഒരു ഉമ്മ ഗർഭമായിരിക്കെ കുഞ്ഞിനെ പ്രസവിക്കുന്നവരെ നല്ല കാര്യങ്ങൾ പറയുകയും ഖുർആൻ ഓതുകയും ചെയ്ത ആ ഉമ്മാക്ക് ജനിച്ച കുഞ്ഞ് വളരെ പെട്ടെന്ന് വിശുദ്ധ ഖുർആൻ ഹിഫലാക്കിയിരിക്കുന്നു. ഖുർആൻ ഹിഫലാക്കാൻ ആ കുഞ്ഞിന് എളുപ്പമായി. എന്തുകൊണ്ട് എളുപ്പമായി? ഈ കുഞ്ഞിത് ആദ്യമേ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഗർഭിണികളായ സഹോദരിമാർ, അവർ കേൾക്കുന്ന ശബ്ദം ഈ കുഞ്ഞ് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സീരിയലിന് ടിവിന്റെ മുമ്പ് പോയിരിക്കേണ്ട. ആ ശബ്ദവും നമ്മുടെ നടീ നടന്മാരുടെ വർത്തമാനങ്ങളും ഈ പാട്ടും മ്യൂസിക്കൊക്കെ നമ്മുടെ കുഞ്ഞിന്റെ ചെവിയിലേക്ക് വരാം. അത് വലിയ അപകടമാണ്. കുഞ്ഞിന്റെ ഭാവിയെ അത് ബാധിക്കുന്നു. സ്വലാഹ്, നന്മ മക്കളിൽ ഇല്ലാതെ പോകുമെന്നാണ് അല്ലാഹു കാത്തിരിച്ചിരിക്കട്ടെ. അതുകൊണ്ട് മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവി പറഞ്ഞ പോലെ, റബ്ബി ഇന്നീ നദർതു ലക മാ ഫീ ബതുനി മുഹററാ, ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിനോട് അളവറ്റ സ്നേഹത്തോടുകൂടെ, റബ്ബേ എന്റെ കുഞ്ഞ് നിനക്കുള്ള കുഞ്ഞാണ്, ഫതഖബ്ബൽ മിന്നീ, നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക സമീഉ ദുആ, ഇന്നക അൻത സമീഉൽ അലീം, നീ എല്ലാം അറിവുള്ളവനും കേൾക്കുന്നവനുമാണല്ലോ. അങ്ങനെ ഒരു മനസ്സ്, ഒരു പ്രാർത്ഥന വന്നതിൽ പിന്നെയാണ് മറിയം ബീവിയെ പറ്റി അല്ലാഹു പറഞ്ഞത്, ഫതഖബ്ബലഹാ റബ്ബുഹാ ബിഖബൂലിൻ ഹസൻ, ആ കുഞ്ഞിനെ അല്ലാഹു ശരിയാമണ്ണം സ്വീകരിച്ചു, അല്ലാഹു കബൂലാക്കി. ആ മഹതിയാണ് മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഒരു പ്രവാചകന് ജന്മം കൊടുക്കാൻ ഭാഗ്യമുണ്ടായ മഹതി. എന്തുകൊണ്ട് ഭാഗ്യമുണ്ടായി? ആ മഹതി തന്റെ ഉമ്മയുടെ ഗർഭാശയത്തിലായിരുന്നപ്പോ ആ ഉമ്മയുടെ നിയത്ത് നന്നായിരുന്നു.
കുഞ്ഞാവാൻ എന്റെ കുഞ്ഞിനെ ഇൻഷാഅല്ലാഹ് നമ്മുടെ കോളേജ് നഫീസത്തുൽ മിസ്രിയ കോളേജിൽ പഠിപ്പിച്ചിട്ട് നല്ലൊരു ആലിമത്താക്കും, ഒരു ഹാഫിളത്താക്കും. നല്ലൊരു നീയത്ത് ഒക്കെ ഉണ്ടാവാലോ. പ്രസവിച്ചു കഴിഞ്ഞവർ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇനി ഉണ്ടാവാൻ പോണ ആൾക്കാരെ പറ്റി അവരാലോചിക്ക. ഒരു നിയത്ത് ഒക്കെ ഇൻഷാഅല്ലാഹ് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് തരട്ടെ. ആൺമക്കളാണെങ്കിൽ അവർ ഹാഫിളീങ്ങളും ആലിമീങ്ങളും ആവട്ടെ, അല്ലെങ്കിൽ നല്ല ദീനുള്ള എഞ്ചിനീയർമാർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഡോക്ടർമാർ, നല്ല ഹൈ പ്രൊഫഷണൽ, റബ്ബിനെ പേടിക്കുന്ന, ദീനറിയുന്ന, അള്ളാഹുവിനെ സംബന്ധിച്ചറിയുന്ന മക്കൾ, അങ്ങനത്തെ പ്രൊഫഷണൽ നമുക്ക് വേണം. എന്റെ കുട്ടിയെ നല്ല ദീനറിവുള്ള കുഞ്ഞാക്കി ഞാൻ വളർത്തും. അങ്ങനെ ഒരു മാതൃ മനസ്സിൽ വരുന്ന ഒരു പ്രാർത്ഥന ഈ കുഞ്ഞിന്റെ ഭാവിയെ നിർണയിക്കുന്നു എന്ന നമ്മുടെ പണ്ഡിതന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളിൽ കൺകുളിർമയെ അല്ലാഹു നമുക്ക് തരട്ടെ. ആമീൻ, ആമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ.